നമസ്കാരം ശുഭചിന്തകളിലേക്ക് സ്വാഗതം സ്വന്തം സ്വർഗങ്ങൾ സ്വർഗത്തിൽ നിന്ന് വന്ന അരയണ്ണം വയലിലെ കൊക്കുകളെ കണ്ടു സ്വർലോകത്തെ കാഴ്ചകളെല്ലാം അത് കൊക്കുകൾക്ക് വിവരിച്ചു കൊടുത്തു തേനും പാലും ഒഴുകുന്ന നദികൾ മറ്റൊരിടത്തും ലഭിക്കാത്ത കായ്ക്കനികളും പൂക്കളും വർഷം മുഴുവൻ വസന്തകാലം ഇതെല്ലാം കേട്ട കൊക്കുകൾ പരിഹാസത്തോടെ ചോദിച്ചു അവിടെ തേരട്ടകളില്ല ഞാഞ്ഞൂലുകളില്ല പിന്നെന്ത് സ്വർഗം സ്വന്തം സുഖാനുഭവങ്ങളുടെ സങ്കേതമാണ് ഓരോരുത്തരുടെയും സ്വർഗം സ്വയം അനുഭവിച്ചതും ആഗ്രഹിച്ചതുമായ സന്തോഷങ്ങൾക്ക് മുകളിലാണ് എല്ലാവരും അവരവരുടെ സ്വർഗസങ്കൽപ്പങ്ങൾ പണിതുയർത്തുന്നത് കിട്ടിയ നല്ല അനുഭവങ്ങളുടെ തുടർച്ചയും മോഹിച്ചിട്ടും കിട്ടാത്ത അനുഭവങ്ങളുടെ സഫലീകരണവുമാണ് ഓരോരുത്തരുടെയും സ്വർഗം അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും സ്വർഗം വ്യത്യസ്തമായിരിക്കും ഒരാൾ വിവരിക്കുന്ന സ്വർഗീയ സ്വർഗീയാനുഭൂതികൾ മറ്റൊരാൾക്ക് മനസ്സിലാകാത്തതിന്റെ കാരണം അയാളുടെ ഇഷ്ടങ്ങളെ അവ താലോലിക്കുന്നില്ല എന്നത് തന്നെ തനിക്ക് അനാകർഷവും അനാവശ്യവുമായി തോന്നുന്ന ഒന്നിലേക്കും നടന്നടക്കാൻ ആർക്കും താല്പര്യമുണ്ടാകില്ല നിർബന്ധങ്ങളുടെയും നിവൃത്തികേടിന്റെയും പേരിൽ കുറച്ചുനാൾ കൂടെ നിന്നാലും കാലക്രമത്തിൽ അവരെല്ലാം സ്വന്തം സ്വർഗങ്ങൾ തേടിപ്പോകും വ്യാപരിക്കുന്ന ഇടം സ്വർഗമാക്കാൻ കഴിയണം സ്വന്തം ചുറ്റുപാടുകളുടെ ശുദ്ധീകരണത്തിലൂടെയും സ്വഭാവ രീതികളുടെ നവീകരണത്തിലൂടെയുമാണ് സ്വർഗം സൃഷ്ടിക്കേണ്ടത് ഗുണപരമായ മാറ്റങ്ങൾ ചിന്തകളിലും സമീപനത്തിലും ഉരുത്തിരിയുമ്പോൾ സ്വർഗീയ അനുഭവങ്ങൾ തനിയെ രൂപപ്പെടും ഒരു മാറ്റത്തിനും തയ്യാറാകാതെ വരുമ്പോഴാണ് സ്വർഗം നിഷേധിക്കപ്പെടുന്നത് ഒരാളുടെ സ്വർഗം അയാളുടെ മാത്രം ഉത്തരവാദിത്തമാണ് ശുഭദിനാശംസകളോടെ पानी